നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക, ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ട് തന്നെ നീങ്ങുക, മുന്നോട്ട് മാത്രം. ഒരു കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കി. ഇവനെ പഠിപ്പിക്കുവാൻ ആരെ കൊണ്ടും സാധിക്കില്ല, ഇവനെ ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞുകൊണ്ട്. ആ കുട്ടി ഭാവിയിൽ ആരായി മാറിയെന്നോ? ബിതോവൻ. ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞരിൽ ഒരാൾ. സുഹൃത്തെ, വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ്. അതെ, ഓരോ മനുഷ്യരും ഓരോ സാധ്യതകളാണ്, അനന്തമായ സാധ്യതകളുടെ ഉടമ. വലിയ നിധിശേഖരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മഹാതാവളം, അത് കണ്ടെത്തുന്നവർ വിജയങ്ങൾ കീഴടക്കുന്നു. നീ നിനക്കു തന്നെ ഗുരുവാവുക. ഉള്ളിലെ ഔന്നത്യം തിരിച്ചറിയുക. അതെ, ഓരോ മനുഷ്യരിലും ഓരോ മഹത്വം മറിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞവർ ഈ ലോകത്തെ തന്നെ വ്യത്യസ്തമാക്കുന്നു. ഗുണം പിടിക്കാത്ത മനുഷ്യരില്ല, ഗുണം പിടിക്കില്ല എന്ന് ചിന്തിക്കുന്നവരേ ഉള്ളൂ. ഈച്ചയും ഈച്ചയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈച്ചയ്ക്ക് സുഗന്ധം അലർജിയാണ്. എത്ര ശുദ്ധിയുള്ളിടത്തും ഈച്ച പടർത്തുന്നത് മാലിന്യം മാത്രം, അഴുക്കുകളും വ്രണങ്ങളുമൊക്കെയാണ് അതിൻ്റെ സുഖവാസ കേന്ദ്രം. എന്നാൽ നേർവിപരീതമാണ് തേനീച്ച. അത് നല്ലതല്ലാതെ ഭക്ഷിക്കില്ല. സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളിൽ നിന്ന് മധു നുകരുന്നു. എപ്പോഴും വൃത്തി വെടുപ്പുകളോട് നടക്കുന്നു. ഇതൊക്കെയാണ് തേനീച്ചയുടെ രീതി. മനുഷ്യർക്കിടയിലും ഈ രണ്ട് സ്വഭാവക്കാരെയും കാണാനാകും. ഈച്ചയുടെ സ്വഭാവമുള്ളവർ വില കുറഞ്ഞ ചിന്തയും മുഷിഞ്ഞ സ്വഭാവങ്ങളുമായി നടക്കുന്നു. അവർ സമൂഹത്തിൽ എപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും നാശം വിതച്ചുകൊണ്ടേയിരിക്കും. വ്രണങ്ങളിൽ ഇരിക്കുന്ന ഈച്ചയെപ്പോലെ മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവും മാത്രം കാണും, പറഞ്ഞു നടക്കും. എന്നാൽ തേനീച്ചയുടെ സ്വഭാവമുള്ളവർ നന്മയുടെ വാഹകരായിരിക്കും. ഏവർക്കും നന്മയും സമാധാനവും ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കും. അവരുടെ വാക്കുകൾ കാരുണ്യത്തിൻ്റെതായിരിക്കും. എന്നാലും ദുഷ്ടഹൃദയർ അവരെ ഭയപ്പെടും. നന്ദി.